ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു വാരസിർ പെൺകുട്ടി ഉണ്ടായിരുന്നു. കൃഷ്ണഭക്തിയായ അവൾ എന്നും കണ്ണന് മനോഹരമായ തുളസിമാല കെട്ടിക്കൊടുക്കും. മഞ്ജുള എന്നായിരുന്നു അവളുടെ പേര്. ബാല്യം മുതൽക്കു തന്നെ ഗുരുവായൂരപ്പനിൽ നൈസർഗികമായ ഒരു പ്രേമഭക്തി അവൾക്കുണ്ടായിരുന്നു. കുഞ്ഞായിരിക്കെ അമ്മയുടെ ഒക്കത്തിരുന്ന് അവൾ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണന് കൊടുക്കാൻ ഒരു പൂവെങ്കിലും വേണം അവൾക്ക്, ഇല്ലെങ്കിൽ അവൾ വാശി പിടിക്കും. അവളുടെ വീട്ടിലെന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു. എന്നാൽ അതൊന്നും അവളെ ഒരിക്കലും അലട്ടിയിരുന്നില്ല. ദിവസവും ഭഗവാന് മാല കെട്ടിക്കൊണ്ട് കൊടുക്കും. എന്തു വന്നാലും തുളസിമാല ഭഗവാന് കൊടുക്കുന്നത് അവൾ മുടക്കില്ല. ഒരു ദിവസം അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയായി. ഗൃഹജോലി കഴിഞ്ഞ് അവൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും സമയം വൈകിപ്പോയി. മഞ്ജുള ഓടിയെത്തിയപ്പോഴേക്കും നടയടച്ചു. അവൾക്ക് ദുഃഖം താങ്ങാനായില്ല. അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, ഇന്നെന്തു പറ്റി? എൻ്റെ മാല വേണ്ടേ? എനിക്ക് അഹങ്കാരം വന്നുവോ? നിനക്ക് എന്നും മാല തരുന്നവളാണെന്ന് ഞാൻ അറിയാതെ ഉള്ളിൽ അഹങ്കരിച്ചോ? കണ്ണാ, അതുകൊണ്ടാണോ എൻ്റെ മാല തിരസ്കരിച്ചത്? എന്താ കൃഷ്ണ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും കണ്ണ? അവൾ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട് പലരും അവളെ പരിഹസിച്ചു. ഹോ, ഒരു വലിയ ഭക്ത! എന്നാൽ ആ ഹൃദയം നൊന്തപ്പോൾ കണ്ണന് സഹിച്ചില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തനെ അവിടേക്ക് അയച്ചു. ആരാന്നോ? മഹാഭക്തനായ പൂന്താനം തിരുമേനി. പുറത്ത് പ്രദർശനം വെച്ച് അതാ വരുന്നു അദ്ദേഹം. വിതുമ്പലടക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ജുളയെ കണ്ട് അദ്ദേഹം അവളുടെ അടുത്തെത്തി. നെറുകയിൽ തലവഴിയിട്ട് ചോദിച്ചു, അല്ല, ആരാത്? ഗുരുവായൂരപ്പൻ്റെ മഞ്ജുളക്കുട്ടിയല്ലേ? എന്തിനാ മഞ്ജുളക്കുട്ടി ഇങ്ങനെ കരയുന്നത്? കരയുന്നത് കണ്ണന് ഒട്ടും ഇഷ്ടമാവില്ല കേട്ടോ. കണ്ണൻ എപ്പോഴും ചിരിച്ചിട്ടല്ലേ? വിതുമ്പലൊതുക്കി മഞ്ജുള പറഞ്ഞു, ഇന്നെൻ്റെ ഗുരുവായൂരപ്പന് മാല ചാർത്താൻ സാധിച്ചില്ല മുത്തശ്ശ. ഇത് കേട്ടതും പൂന്താനം തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ? ഇതിനാണോ മോള് കരഞ്ഞത്? അയ്യയ്യേ, കരഞ്ഞത് മതി, ആ കണ്ണ് തുളയ്ക്കൂ, മോള് വരൂ, നമുക്ക് നടക്കാം. അവർ മുന്നോട്ട് നടന്നു. അതിനിടയിൽ അദ്ദേഹം ചോദിച്ചു, എൻ്റെ കുട്ടിയോട് ആരാ പറഞ്ഞ് കണ്ണൻ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന്? ഭഗവാൻ എവിടെയും നിറഞ്ഞു നിൽക്കുകയല്ലേ? മഞ്ജുളക്കുട്ടി ഭഗവാനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് ഇതാ ഈ ആൽത്തറയിൽ ആ മാല ചാർത്തു. ഭഗവാൻ അത് തീർച്ചയായും സ്വീകരിക്കും. പൂന്താനം തിരുമേനി പറഞ്ഞപ്പോൾ മഞ്ജുളയ്ക്ക് സമാധാനമായി. അവൾക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ഭഗവാനെ എപ്പോഴും നേരിൽ കാണുന്ന ഭക്തനല്ലേ. അവൾ കണ്ണീർ തുളച്ചു. പൂന്താനം തിരുമേനിയെ നമസ്കരിച്ചു. അദ്ദേഹം ഇല്ലത്തേക്ക് മടങ്ങി. അവൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചു. കൃഷ്ണ, എന്നും ഞാൻ മാല കെട്ടി മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അത് നിനക്ക് ചാർത്തും. ഇന്ന് ഈ മാല എന്റെ കൈകൊണ്ട് തന്നെ സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണോ ഈ സൂത്രം? എന്റെ കണ്ണ, ഒന്ന് പരിഭ്രമിച്ചൂട്ടോ. എന്നാലും എനിക്കിഷ്ടമായി കണ്ണ ഈ ലീല. എനിക്ക് സന്തോഷമായി. തിരുമേനി മുത്തശ്ശൻ പറഞ്ഞ പിന്നെ ആ സത്യം തന്നെയാ. ഈ മാല ഞാൻ എന്റെ കണ്ണന്റെ കഴുത്തിൽ ചാർത്തുന്നു. മഞ്ജുള കൊണ്ടുവന്ന മാല ആൽമരത്തിൽ ചാർത്തി. നിറഞ്ഞ സന്തോഷത്തോടെ അവൾ തൻ്റെ വസതിയിലേക്ക് പോയി. പിറ്റേ ദിവസം പുലരും മുമ്പേ നിർമാല്യ ദർശനത്തിനായി ഭക്തർ ക്ഷേത്രനടയിൽ കൂടി. നട തുറന്നു. നിർമാല്യ ദർശനം പുണ്യം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ മുകുന്ദ മാധവ ഹരേ ഹരേ കണ്ണ എന്നിങ്ങനെയുള്ള നാമങ്ങൾ മുഴങ്ങി. ഭക്തന്മാർ കണ്ണനെ കൺകുളിർക്കെ കണ്ടു. മേൽശാന്തി പതുക്കെ ചാർത്തിയിരുന്ന മാലകളൊക്കെ മാറ്റി തുടങ്ങി. എല്ലാ മാലയും അദ്ദേഹം മാറ്റി. പക്ഷേ എത്ര മാറ്റിയിട്ടും ഒരേ ഒരു മാല മാത്രം ഇപ്പോഴും ശേഷിക്കുന്നു. എത്ര മാറ്റിയിട്ടും ആ തുളസിമാല വീണ്ടും കഴുത്തിലുണ്ട്. കണ്ണാ, പരീക്ഷിക്കല്ലേ നീ? അത്ഭുതം! ഞാൻ എത്ര പ്രാവശ്യം എടുത്തു മാറ്റി നോക്കി, എന്നിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും പിരിയാതെ ഇരിക്കുന്നതെന്തേ? വല്ല പിഴവും വന്നോ ഉണ്ണി? മേൽശാന്തി വല്ലാതെ വിഷമിച്ചു. പൂന്താനം തിരുമേനി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആനന്ദ ബാഷ്പം പൊഴിഞ്ഞു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതനുസരിച്ച് മഞ്ജുള ആൽത്തറയിൽ ചാർത്തിയ മാലയല്ലേ അത്? അത് ഗുരുവായൂരപ്പൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം മേൽശാന്തിയോട് ഇന്നലെ ഈ മാല മഞ്ജുള ചാർത്തിയതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ഹരേ കൃഷ്ണ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആലിന്റെ അടുത്തേക്ക് ഓടി. മേൽശാന്തി ആ മാല എടുത്തു മാറ്റി. തിരിച്ചു വന്നപ്പോൾ അത്ഭുതം, കണ്ണന്റെ കഴുത്തിലെ തുളസിമാല മാറിയിരിക്കുന്നു. മഞ്ജുളയുടെ ആ ഭക്തിയുടെ പ്രതീകമായി ഇന്നും ആ ആൽമരം മഞ്ജുളാൽ
എന്ന പേരിൽ ഗുരുവായൂർ തിരുനടയിൽ നിലനിൽക്കുന്നു. പിന്നീട് മഞ്ജുള കണ്ണനിൽ ലയിച്ചു ചേർന്നു. കണ്ണ ഞങ്ങൾക്കും ആ ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ. ഇതാ നാമപുഷ്പങ്ങളാൽ കോർത്ത ഈ വനമാല കണ്ണൻ്റെ തിരുമാറിൽ ചലർത്തുന്നു. സന്തോഷത്തോടെ സ്വീകരിക്കണേ അങ്ങ്.